ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 1994 പുറത്തിറങ്ങിയ സ്പീഡ് എന്ന ആക്ഷൻ ഹോളിവുഡ് മൂവിയെ കുറിച്ചാണ്. ജോൺ വിക്കിലൂടെ നമുക്ക് പരിചിതനായ കിയാനോ ചാൾസ് റീവ്സ് ആണ് ഈ സിനിമയിൽ നായകനായി എത്തിയിരിക്കുന്നത്. ഇതൊരു സൈക്കോ ത്രില്ലർ സിനിമ കൂടിയാണ്. സിനിമയുടെ പ്ലോട്ടിലേക്ക് നോക്കിയാൽ ബോംബ് ഡിസ്പോസൽ ടീമിൽ വർക്ക് ചെയ്യുന്ന രണ്ടുപേരാണ് ജാക്കും ഹാരിയും. ഇവർ രണ്ടുപേരും ചേർന്ന് നഗരത്തിലെ ഒരു ബിൽഡിംഗിൽ ഏതോ ഒരു സൈക്കോ സെറ്റ് ചെയ്ത ബോംബ് ഡിഫ്യൂസ് ആക്കുന്നു. അങ്ങനെ ആ സൈക്കോ കാശ് കിട്ടാൻ വേണ്ടി തയ്യാറാക്കിയ ആ പ്ലാൻ മുഴുവൻ പൊളിഞ്ഞു പോകുന്നു. അതിൽ സങ്കടം തോന്നിയ നമ്മുടെ സൈക്കോ വീണ്ടും പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരികയാണ്. ഇത്തവണ മൂപ്പരുടെ കലാവിരുത് കുറച്ചുകൂടെ വ്യത്യസ്തമായിരുന്നു. നഗരത്തിലൂടെ പോകുന്ന ഒരു ബസ്സിൽ ഈ സൈക്കോ ഒരു ബോംബ് വെച്ചിട്ടുണ്ട്. ഈ ബസ്സിന്റെ സ്പീഡ് മണിക്കൂറിൽ 50 മൈലായി കഴിഞ്ഞാൽ ബോംബ് ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റ് ആവും. സ്പീഡ് 50 താഴേക്ക് പോയി കഴിഞ്ഞാൽ അത് പൊട്ടിത്തെറിക്കും. ഈ ബസ് ആൾക്കാർ തിങ്ങി നിറഞ്ഞ ഒരു സിറ്റിയിലൂടെ ഓടിച്ചുകൊണ്ട് പോകണം. ഓടിക്കുന്നത് ബസ് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാത്ത ഒരാളാണെങ്കിലോ? സ്വന്തം ജീവൻ എപ്പോ വേണമെങ്കിലും കയ്യിന്നു പോകാം എന്ന അവസ്ഥയിലിരിക്കുന്ന കുറെ യാത്രക്കാരും അതിനുള്ളിലുണ്ടെങ്കിലോ? ജാക്കിനും ഹാരിക്കും ആ സൈക്കോ കൊടുത്ത 16 പണിയാണിത്. സോ ഈ ബോംബ് എങ്ങനെ ഡിഫ്യൂസ് ചെയ്യും, എങ്ങനെ സൈക്കോയെ പിടിക്കും, ഇതൊക്കെയാണ് സ്പീഡ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് കണ്ടിരിക്കുന്നവർക്ക് നൽകുന്ന കിടിലൻ സിനിമയാണ് സ്പീഡ്. ഇതിപ്പോ പൊട്ടും പൊട്ടില്ല പൊട്ടും പൊട്ടില്ല എന്നൊരവസ്ഥയിലേക്ക് നമ്മളെ ഈ സിനിമ എത്തിക്കുന്നു. 37 മില്യൺ ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ സിനിമ 350 മില്യണോളം ബോക്സ് ഓഫീസിൽ കളക്ട് ചെയ്തു. ഇതിന് തന്നെ ഈ സിനിമയുടെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇതിന്റെ സീക്വലായി 1997 സ്പീഡ് 2 എന്നൊരു സിനിമ പുറത്തിറങ്ങിയായിരുന്നു. അത് ഫ്ലോപ്പായി പോയി. 1 മണിക്കൂറും 56 മിനിറ്റും ഡ്യൂറേഷൻ വരുന്ന ഈ സിനിമയ്ക്ക് IMDB കൊടുത്തിരിക്കുന്ന റേറ്റിംഗ് 7.3 ആണ്. ഈ സിനിമ തമിഴ് ഡബിലും അവൈലബിൾ ആണ്. സോ ഇതുവരെ സ്പീഡ് കാണാത്തവരൊക്കെ എന്തായാലും ഒന്ന് കാണാനായി ശ്രമിക്കുക. സിനിമയുടെ പേര് പോലെ തന്നെ സ്പീഡാണ് എല്ലാം. അമിത വേഗത ആപത്താണ്. This is much better. What do you do? Speed.